റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവനെ സ്വാലി നല്ലത് ചെയ്തോ, നല്ലത് ചെയ്തോ എന്ന് പറഞ്ഞ് നിർത്തിക്കണെങ്കിൽ ഇവരൊക്കെ കഴിച്ചിലായി പോകും. ബാക്കി എന്താറിയോ, ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കട്ടെ. ശിർക്ക് വന്നോ കഴിഞ്ഞു സഹോദരങ്ങൾ, ഒരു പ്രതീക്ഷയുമാണ്. വീട്ടിലൊക്കെ അങ്ങനത്തെ വല്ല വാപ്പിയും മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയുമാണ് ഒരു കാര്യത്തിൽ. അത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടു സഹോദരങ്ങളെ. നമുക്ക് കബറിലും പരലോകത്തിലും സമാശ്വാസത്തോടെ അവരെ കുറിച്ച് ചിന്തിക്കാൻ മരിച്ചാൽ നമുക്ക് പറ്റില്ല. ഖുർആൻ മുറുകെ പിടിക്കാന്ന് പറഞ്ഞാൽ ആ തൗഹീദിനെ മുറുകെ പിടിക്കാം. പ്രവാചകന്മാരുടെ ചരിത്രത്തിലുള്ളത് തൗഹീദിന്റെ ത്യാഗ ചരിത്രങ്ങളാണ്. മദറിന്റെ ചരിത്രം തൗഹീദിന് വേണ്ടി ത്യാഗത്തിന്റെ ചരിത്രമാണ്. ഖുർആന്റെ ഒട്ടനവധി ആയത്തുകൾ അതിൻ്റെതാണ് സഹോദരങ്ങളെ. സക്കാത്ത് നോമ്പ്, ഖുർആനിന്റെ സംസ്കാരം, സ്വഭാവം ഒക്കെ പറയാൻ നേരണ്ടപ്പോ ആ സ്വഭാവങ്ങളെയും പ്രവാചകന്റെ സ്വഭാവം കാണാൻ കുറിക്കുക ഖുർആൻ. ആ സ്വഭാവം ഖുർആനാണെന്ന് ഖുർആൻ ഇമാം ഷാഫി റഹ്മത്തുള്ള പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിൽ നിന്നായി നിങ്ങൾക്ക് എന്തു വന്നു കിട്ടിയിട്ടുണ്ടെങ്കിലും അത് ഖുർആനിൽ നിന്ന് ഗ്രഹിച്ചതാണ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഖുർആനുമായി ബന്ധം പുലർത്താത്ത ഒന്നും റസൂലുള്ള പറഞ്ഞിട്ടില്ലാന്ന്. അപ്പോൾ ഖുർആനാണ് നമ്മുടെ മുന്നിൽ നടക്കുന്നത്. പക്ഷെ പലർക്കും ഇഷ്ടം ഖുർആൻ നമ്മൾ വിചാരിച്ചോടത്തേക്കനുസരിച്ച് ആയത്ത് കിട്ടാനാണ് ആളുകൾക്ക് താല്പര്യം. നമ്മൾ നിൽക്കുന്നോടത്ത് നിൽക്ക ആയത്തുകൾ നമ്മിലേക്ക് വരാനുകൂടെ ഖുർആൻ നിൽക്കുന്നിടത്തേക്ക് പോയാൽ സാത്തഹുയിൽ ചെന്ന സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനുമായി ജീവിത ബന്ധം പുലർത്തും എല്ലാ അർത്ഥത്തിലും. രണ്ടാമത്തെ, ഖുർആൻ ഓതന്നെ, ഖുർആൻ ഓതുക. ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ പാരായണം ശരിക്കും ഭക്തിപൂർവമായി ശരിയായ അർത്ഥത്തിൽ നമ്മൾ രണ്ടു കാര്യത്തിലല്ലാതെ അസൂയല്ലാന്ന്. ഒന്ന്, അല്ലാഹുൽ ഖുർആൻ അല്ലേ, ഒരാൾ ഖുർആൻ കാണാതെ പഠിച്ച് എന്നിട്ട് രാത്രി ഇങ്ങനെ എഴുന്നേറ്റിട്ട് മധുര മനോഹരമായി ആ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യും. ഒരാൾ നബിന്റെ സാഹസത്തിൽ വൈകി വന്നു, അപ്പൊ എന്ത് വിഷയം? അപ്പൊ ഇന്ന ആള് ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് ഞാൻ നിന്നു പോയതാണ് നബിയെ. അവസാന നബി സാഹസം അദ്ദേഹത്തിന്റെ കൂടെ പോകുന്നു, കൂടെ പോന്നിട്ട് ആ ഓത്ത് ഓതുന്ന ആളെ കാണിച്ചു കൊടുത്തു. നബി സാഹസം ആ ഓത്ത് അങ്ങേയറ്റത്തെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആ ഓത്തിനെ ഓതിയ ആളെ പ്രശംസിച്ച നബി സാഹസം. ഓത്ത് അത്രയും മനോഹരമായി, ഒരു ഭാഗ്യമല്ലേ അങ്ങനെ ഒരുത്ത് ഓതുന്നതാണ്. നമുക്ക് അസൂയ വേണം. എന്താണ്? അവന്റെ ശബ്ദം പോകാനല്ല സഹോദരങ്ങളെ, അസൂയ പറഞ്ഞാൽ നമുക്ക് അതുപോലെ മനഃപ്പാടമാക്കാൻ. നമ്മുടെ നാട്ടിൽ അസൂയന്റെ അർത്ഥം അയാളെപ്പോലെ മനഃപ്പാടമാക്കാൻ, അത് ഉൾക്കൊള്ളാൻ. അങ്ങനെ നമുക്കൊരു അഞ്ചാറ് സുഹൃത്തൊക്കെ കാണാതെ അറിഞ്ഞ് രാത്രി ഓതി നിസ്കരിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യം, ചെറിയ ശ്രമം. ഈ സഹോദരിമാരൊക്കെ വീട്ടിൽ വെറുത്ത് കുത്തിരിക്കണം. പലപ്പോഴും കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഭീകരാന്തരീക്ഷം അനുഭവിക്കും. വാതിലുകൾ മുഴുവൻ അടച്ചിട്ട് ജനൽ വിരികളിട്ട് ഉള്ളിലിരിക്കുക 10-12 മണിക്കൂർ. സഹോദരിമാരെ, ഖുർആൻ കാണാതെ പഠിച്ചോളി. താണുങ്ങൾക്ക് മാത്രം രാത്രി ഇരുന്ന് ഓതിക്കൂടെ നമുക്ക് അത് നിലനിർത്തണമെങ്കിൽ തന്നെ ഒരു വലിയ പണിയാണ്. ഖുർആൻ കാണാതെ പഠിച്ചോൻ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നാൽ നല്ല പണിയാണ്, ഓതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അശുദ്ധിയുള്ള സന്ദർഭങ്ങളിൽ പോലും ആയത്തുകൾ ഓതിയിരിക്കാൻ പറ്റും. ഒരായത്ത് ഒരു ദിവസം പഠിച്ചാൽ ഒരു കൊല്ലം കൊണ്ട് എത്ര ആയത്തുകൾ പഠി മനഃപ്പാടമാക്കുക. ഖുർആൻ ഏറ്റവും, അതേപോലെ തന്നെ ഖുർആന്റെ പാരായണം കൃത്യത്തെ ഖുർആൻ പറഞ്ഞു നഷ്ടപ്പെടാത്ത കച്ചവടം നടത്തും. നല്ല തടിച്ച മൂന്ന് ഒട്ടകങ്ങള് നിങ്ങൾ വീട്ടിൽ നിന്ന് പോണപ്പല്ല, വീട്ടിക്ക് തിരിച്ചെല്ലും വേണ്ട, വീട്ടുമുറ്റത്ത് നിങ്ങൾക്ക് വേണ്ടി മൂന്ന് തടിച്ച ഒട്ടകങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നു. അങ്ങനെ വീട്ടിക്കെത്തുമ്പോ മൂന്ന് ഒട്ടകം അവിടെ നിൽക്കുന്നത് കാണാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സഹാബത്ത് പറഞ്ഞു, കുല്ല നഅം റസൂലെ, അതേ നാം. മൂന്നായത്തോതിക്കോളി, മൂന്നായത്തോതിക്കോളി നിങ്ങൾ ആരെങ്കിലും മൂന്നായത്തോതാണെങ്കിൽ ഈ സ്വലാത്തിക്ക് അവിടെ നമസ്കാരത്തിൽ ഹൈറുണ്ട്. നിസ്കാരത്തിൽ ഊതിനണം, നിസ്കാരത്തിൽ മൂന്നായത്തിൽ ഊതാണെങ്കിൽ നമുക്കൊക്കെ ഇഷ്ടം. എന്താ ഏത് സൂറത്തെ ഓതി തന്നെ ഓർമ്മ ഉണ്ടാവുള്ളൂ നിസ്കരിക്കുന്നത്. അങ്ങനെയല്ല ഉണ്ടായി എപ്പോഴും ഓതാൻ നിസ്കാരത്തിൽ ഒരേ സൂറത്താണ്. അത് കുലുവല്ലാവാതെ ഊതാണെങ്കിൽ അതന്നെ പുതിയൊരു സൂറത്തെടുത്ത് ഓതണമെന്നോ ഒന്ന് ഓതി വെക്കണമെന്നോ ചിലപ്പോൾ നമുക്ക് തോന്നാറില്ല. മൂന്നായത്തുകൾ നമസ്കാരത്തിൽ ഓതിയാൽ ഹൈറും, വലിയ മൂന്ന് ഒട്ടകങ്ങളെക്കാളും അവർക്കത് ഉത്തമമാകുന്നു. ഇമാം മുസ്ലിമിന്റെ ഹദീസ്,
മൂന്നൊട്ടകങ്ങളെ കിട്ടുന്നതിനെ കണ്ട് എത്ര സഹോദരങ്ങൾ ഖുർആൻ ഓതുന്നതിന്റെ പുണ്യം പറഞ്ഞാൽ തീരും, അതിനെ പതിനെ കുറിച്ച് പറഞ്ഞ ഹദീസുകൾ പറഞ്ഞാൽ തീരും. രാത്രി ആയത്തുൽ കുർസി ഓതിയാൽ രാവിലെ വരെയേക്കാവും, എന്നും രാവിലെയും വൈകുന്നേരം ദിക്റുകൾ അവിടെ കിട്ടും. കേട്ടോ, ഒരു ചാർട്ട് വാങ്ങിക്കൊള്ളി, അത് ഉക്കാനും പൈസ ഉണ്ടാക്കാനും വാങ്ങിയാലും അവിടെ ഉക്കടമൊക്കെ പൈസ ഉണ്ടാക്കാനും വിചാരിച്ചു ഒരു പൈസ ഉണ്ടാവില്ല. 15 രൂപയ്ക്ക് സിഗരി കൊടുത്താൽ എത്ര ഉണ്ടാകില്ല സഹോദരങ്ങൾ. ആൾക്കാർ ചിലപ്പോൾ കുറച്ചേരാണെങ്കിൽ പറയുന്നത് എന്ത് കുറച്ചേരുന്നേ, ദീന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ദീന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കൊള്ളി, അതിൻ്റെ ഒരു ഗുണം നമുക്ക് രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളാണ്. അതൊക്കെ ചെല്ലിയാൽ മാത്രം മതി നമ്മുടെ മനസ്സിൻ്റെ ഇടങ്ങളൊക്കെ പോകാൻ. അത് ചുമരുമ്പോൾ തൂക്കിയിട്ടാൽ നമ്മുടെ കുട്ടികൾ പഠിച്ചോളൂ ഒരാണി അടിച്ച്. എന്തൊക്കെ ഉണ്ട് ചുമരുമേ, ഒക്കെ എടുത്തിട്ട് നമ്മൾ വെക്കുക. ആയത്തുൽ കുസി രാവിലെയും വൈകുന്നേരം ഓതണം. എന്നാണ് ആമന റസൂൽ മുൻസലിലേഹി റബ്ബി എന്നുള്ള സൂറത്ത് സൂറത്തുൽ ബക്കറിന്റെ അവസാന ഭാഗം മോദി രാത്രി കിടന്നാൽ പിന്നെ ഗേറ്റ് ഒച്ചപ്പെടുന്നുണ്ടോ കൂടെ ചുറന്നു നോക്കണ്ട, വാതിലൊക്കെ കുറ്റിക്കിട്ട സൂറത്ത് മോദി കിടന്നാൽ അവസാനത്തെ ആമന റസൂൽ മുൻസലിലേഹി റബ്ബി അത് മതി അവനെന്ന് രാവിലെ വരെ കാവൽ. എത്ര അനുഗ്രഹം വർഷം നമുക്ക് തന്ന സഹോദരൻ, ഓതാൻ എത്ര ആയത്തുകളും സൂറത്തുകളും നമുക്ക് നിശ്ചയിച്ചു തന്നു. വേദന വന്നപ്പോൾ പുനഃസുലൈ മൂന്ന് സൂറത്തുകൾ ഓതി ദേഹത്ത് തടവി. വിശ്വസിക്കുന്നവർക്കും അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളെ സത്യപ്പെടുത്തുന്നവർക്കും ഇതിലൊന്നും സംശയം. സഹോദരങ്ങളെ, നമുക്ക് ഖുർആൻ മതി. അതാ ഖുർആൻ മതി എല്ലാറ്റിനും. ആ ഖുർആനെ ഉൾക്കൊള്ളാനും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ഖുർആനുമായി ഒരു പുതിയ മാറ്റം ജീവിതത്തിൽ സ്വീകരിക്കാൻ ഇന്ന് നമുക്കൊരു സമയമില്ല. ഈ റമദാനിന്റെ സമയമാണ് സഹോദരങ്ങളെ, ഇതിന് ഏറ്റവും പറ്റിയ സമയം, ഏറ്റവും നല്ല സന്ദർഭവും. അതിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളെ എല്ലാവർക്കും സഹായിക്കുക. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ, ഈ യാത്ര, വളരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറ്റിവെച്ചിട്ടുള്ള ഈ ഇരുത്തം പരലോകത്ത് മറ്റേതൊരു പ്രവർത്തനത്തെക്കാളും പുണ്യകരമായൊരു അമലായി നമ്മൾ സ്വീകരിക്കുവാനാവട്ടെ. സഹോദരങ്ങളിൽ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് രൂപകൾ ധർമ്മം കൊടുത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം. ഒരു ദീനാറായിരം, 1000 ദീനാറായാലും അതിൻ്റെ വില ഏതാണ് മഹത്വം അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് പറയാനാവില്ല. നാം ഇതുവരെ ചെയ്ത സ്വദഖകളെല്ലാം അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ അള്ളാഹു ഞങ്ങളും സ്വീകരിക്കണമെന്നാഥ. തീക്ഷ്ണമായ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ആകസ്മികമായി വന്നു ചേരുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ പരീക്ഷണങ്ങളിൽ പ്രയാസങ്ങളെന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമെന്നാഥ. നിന്റെ തൃപ്തി സ്വീകരിച്ചുകൊണ്ട് മരണപ്പെടുന്നവരെ ഞങ്ങൾ ഉൾപ്പെടുത്തണമെന്നാഥ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന്, ഇണകളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺതുടർമ പ്രദാനം ചെയ്യണം രക്ഷിതാവേ. ഞങ്ങളുടെ ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ, അയൽപക്ക ബന്ധങ്ങളെ ശരിയായ പാലിച്ചു കൂടുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമെന്നാഥ. എന്റെ വിശുദ്ധ ഗ്രന്ഥം ഈ കണ്ണുകൾ അടയും മുമ്പ്, കാതുകൾക്ക് ശേഷി നഷ്ടപ്പെടും മുമ്പ്, ഹൃദയങ്ങളുടെ മഹത്വം നഷ്ടപ്പെടും മുമ്പ് അത് ഉൾക്കൊള്ളാനും അത് സ്വീകരിക്കുവാനും അതിന്റെ വഴിയിൽ ശരിയായി സഞ്ചരിക്കുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം രക്ഷിതാവേ. എന്റെ ഗ്രന്ഥം മനഃപ്പാടമാക്കുകയും അത് പാരായണം ചെയ്യുകയും അതിന് ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ഞങ്ങൾ ഉൾപ്പെടുത്തണമെന്നാഥ.